ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 പുതുവർഷം വരികയാണ്. അപ്പോൾ ഓരോ നാടുകാർക്കും ഏതൊക്കെ രീതിയിലുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും നമ്മൾ പ്രത്യേകം പ്രത്യേകം വീഡിയോകളായിട്ട്, വലിയൊരു വീഡിയോ ആയി പോകുന്നുള്ളത് കൊണ്ട് പ്രത്യേക പ്രത്യേക വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത്. ഓരോന്നിനും നമ്മൾ 3 നക്ഷത്രം വീതമുള്ള 9 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരോടുള്ള നാളുകൾ ഇതിൽ നോക്കി അതിൻ്റെ ഫലം മനസ്സിലാക്കി പരിഹാരങ്ങൾ മനസ്സിലാക്കി ചെയ്തു പോയാൽ നമുക്ക് 2023 നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. ഇനി നമുക്ക് ആയിര്യ നക്ഷത്രമാണ്. ആയിര്യ നക്ഷത്രക്കാർക്ക് കുറച്ച് മികച്ച ഫലങ്ങളാണ് 2023 പറയേണ്ടതായിട്ടുള്ളത്. പ്രൊഫഷണൽ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. അവർക്ക് വിദേശത്ത് നിന്നും ധാരാളം അവസരങ്ങൾ അവരെ നേടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആയിര്യ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ ബുധൻ്റെ സ്വാധീനം ഇവർക്ക് വളരെയധികം അനുഭവിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. ഇവരെ അത് വളരെയധികം ശക്തരാക്കുന്നതിനും അതുപോലെ ചിന്താശേഷി ഉള്ളവരാക്കുന്നതിനും കാരണമായിട്ട് തീരുകയും ചെയ്യുന്നുണ്ട്. ഏത് കാര്യത്തെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്നത് ഇവർക്ക് ഒരു പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. അതിനുശേഷം മാത്രമാണ് ഇവർ ഏത് കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവരുടെ പഠനകാര്യങ്ങളിലും വളരെയധികം ആഴത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നതായിട്ടുണ്ട്. ആഗ്രഹിച്ചതുപോലെ വിജയത്തിൻ്റെ ഉന്നതിയിലെത്താൻ 2023 അവർക്ക് സാധ്യതയുണ്ട്. ഏപ്രിലിന് ശേഷം നമ്മുടെ ദാമ്പത്യ ഇടപാടുകളിൽ കാര്യമായിട്ടുള്ള വർധന ഉണ്ടാവും. ഏപ്രിലിന് ശേഷം തൊഴിൽപരമായിട്ട് മികച്ച ഫലമൊക്കെ പ്രതീക്ഷിക്കുകയാണ് ചെയ്യും. അതുപോലെ തൊഴിലും ബിസിനസ് സംബന്ധമായിട്ട് മികച്ച വിജയം നേടുന്നതിന് സാധിക്കുന്നുണ്ട്. വർഷത്തിൻ്റെ പകുതി മുതൽ ജോലിയിൽ പല വിധത്തിലുള്ള വിജയം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു മാറ്റം സംഭവിച്ചാൽ പിന്നീട് നമുക്കൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറയാം. അഷ്ടമത്തിലേക്കുള്ള ശനിയുടെ മാറ്റം നമ്മുടെ വർഷത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. കാര്യതടസ്സം, കലഹം ഇതൊക്കെയുള്ള സാധ്യതയുണ്ട്. വ്യാഴം 9 ഭാവത്തിൽ നിന്നും 10 സഞ്ചരിക്കുന്നത് കൊണ്ട് ശനിയുടെ ദോഷങ്ങൾ നമുക്ക് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും വഞ്ചനയോ നഷ്ടമോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സാഹസ പ്രവൃത്തികളൊക്കെ ഒഴിവാക്കേണ്ട കാലമാണ്. എന്നാൽ ചെറിയ ചെറിയ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു ഉയർച്ചയുണ്ടാകുന്ന കാലമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പഠനത്തിൽ ജാഗ്രത കാട്ടേണ്ട കാലമാണ്. വിദേശ തൊഴിലിന് അവസരം വരാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണക്രമം നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. കൂടുതൽ ശ്രദ്ധ ഓരോ കാര്യത്തിലും വേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും വസ്തുക്കൾ ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ നമ്മൾ അതിന് അടിമയാകുന്ന ഒരു സ്വഭാവം, അത് വളരെ ശ്രദ്ധിക്കണം. 2023 നമുക്ക് അതുമൂലം വളരെ സാമ്പത്തിക വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയായിട്ട് പറയാനുണ്ട്. പുതിയ നിക്ഷേപങ്ങളൊന്നും നടത്താനായിട്ട് പാടില്ല ഈ വർഷം. അതുപോലെ മറ്റൊരാൾക്ക് കടം കൊടുക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മെയ് മുതൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നിക്ഷേപം നടത്താനുള്ള സാഹചര്യമൊക്കെ വരാം. അത് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. ജൂൺ മുതൽ ഡിസംബർ വരെ ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ വർഷം സാമ്പത്തിക കാര്യങ്ങളിൽ ആയില നക്ഷത്രക്കാർക്ക് ഏറെ മികച്ച അനുകൂല ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുടുംബത്തിന് സാഹചര്യം അല്പം പ്രശ്നമുള്ളതായിട്ട് ഇരിക്കാനാണ് 2023 സാഹചര്യം. പങ്കാളികളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കുവെക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ കലഹങ്ങൾക്ക് കാരണമുണ്ടാകും. ഈ ആശയവിനിമയം വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമായിരിക്കും ഇവർക്ക് 2023. കുടുംബത്തിൽ നമുക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടെ വേണം കുടുംബജീവിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാൻ 2023 സാധ്യതയുണ്ട്. വിവാഹാദി വിഷയങ്ങളും ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്കും കുറച്ച് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മികച്ച സമയമാണ്. എങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. അലസരായിരിക്കാൻ പാടില്ല. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
ഇവരിൽ ശാസ്താപ്രീതികരമായിട്ടുള്ള വഴിപാടുകളൊക്കെ ശനിയാഴ്ചകളിൽ ചെയ്യുക. ശനിപ്രീതി അത്യാവശ്യമാണ്, അഷ്ടമശനിയാണ്. അതുപോലെ തന്നെ വ്യാഴപ്രീതികരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ദർശനം നടത്തി പാൽപായസം കുറച്ചുമാരെയൊക്കെ നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് കൂളമാല പിൻവിളക്ക് തുടങ്ങിയ വഴിപാടുകളൊക്കെ കഴിക്കുക, അക്കപ്രധാന ഗണപതിയോഗം കഴിക്കുക, രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കുക, സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം നിവേദിക്കുക, ഭസ്മാഭിഷേകം കഴിക്കുക, ഇതൊക്കെ വളരെ നല്ല ഗുണങ്ങളെ ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. ഇനി നമുക്ക് മകനക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാറുള്ളത്. നമ്മൾ ശനി ആറിൽ നിന്ന് ഏഴിലേക്ക് ഇവർക്ക് കടക്കുകയാണ്. ജനുവരിയോട് കൂടിയിട്ട് കണ്ടകശനിക്കാലം ഇവർക്ക് ആരംഭിക്കുകയാണ്. വ്യാഴം ഏപ്രിൽ അഷ്ടമത്തിൽ നിന്നും ഭാഗ്യഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന കാലമാണ്. പൊതുവേ അതോടുകൂടിയിട്ട് കാലം അനുകൂലമാണ്. രാഹു സൃഷ്ടിച്ചിരുന്ന ഭാഗ്യ തടസ്സങ്ങൾ ഒരു പരിധിവരെ സമാധാനമാകുകയും ചെയ്യും. ദാമ്പത്യകാര്യത്തിൽ കുറച്ചുകൂടെ അനുരഞ്ജനം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയത്തിലൊക്കെ തിരിച്ചടികളൊക്കെ ഉണ്ടാകാം. പ്രവാസ ജീവിതം നടത്തുന്ന ആൾക്കാർക്ക് അതത്ര സുഖകരമായിരിക്കത്തില്ല. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടാം. വിദ്യാർത്ഥികൾ പ്രധാന പരീക്ഷകളിൽ നല്ല വിജയമൊക്കെ കൈവരിക്കാനുള്ള സാധ്യതയുണ്ടാവാം. ഈ തൊഴിൽ നേടുന്ന ആൾക്കാർക്ക് താൽക്കാലികമായിട്ടുള്ള വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. കഴിവുകളെല്ലാം ഉണ്ടായിട്ടും പരിഗണന ലഭിക്കാത്ത കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അർഹതയും അവസരങ്ങളും ഒക്കെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഭൂമി സംബന്ധിച്ചിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒത്തുതീരാനുള്ള ഒരു കാലമായിരിക്കും. ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാൻ കഴിയും. വർഷാന്ത്യത്തോടു കൂടിയിട്ട് കൂടുതൽ ജാഗ്രത ആവശ്യമുള്ള സമയമാണ്. ഈ ജീവിതത്തിലൊരു മികച്ച മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന ഒരു വർഷമാണ് മകത്തിന് പൊതുവർഷം എന്ന് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ ഭരിക്കുന്നത് കേതുവാണ്. അതുപോലെ രാജകീയ സ്ഥാനങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നതെന്ന് പറയേണ്ടതായിട്ടുണ്ട്. മക നക്ഷത്രക്കാരെ തേടി പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ജോലിയില്ലാതെ ഇരിക്കുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ നക്ഷത്രത്തിലെ ആൾക്കാരെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസം നിലനിർത്തുന്ന ആൾക്കാരാണ്. മകൻ നക്ഷത്രക്കാരുടെ തൊഴിൽ സംബന്ധമായിട്ട് ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. പല വിധത്തിലുള്ള മികച്ച അവസരങ്ങൾ ഇവരെ തേടി വരാൻ സാധ്യതയുണ്ട്. തിടുക്കത്തിലെടുക്കുന്ന പല തീരുമാനങ്ങളും ഈ 2023 തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സർക്കാർ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വർഷം അതിനുള്ള സാധ്യത കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. എന്നാൽ വിദേശത്ത് ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഉണ്ടാവുക. ജോലിസ്ഥലത്ത് ആത്മവിശ്വാസത്തോടെ പെരുമാറാനായിട്ട് ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റത്തിന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വർഷം ജൂൺ മുതലുള്ള സമയം വളരെ നല്ലതായിട്ടാണ് കാണപ്പെടുന്നത്. എല്ലാ പദ്ധതികളും നമുക്ക് പടിപടിയായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. കരിയറിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു മാസമായിരിക്കും നമുക്ക് സെപ്റ്റംബർ എന്ന് പറയുന്നത്. വർഷത്തിൻ്റെ അവസാന മാസങ്ങൾ സ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ബിസിനസ് സംബന്ധമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. വിദേശ ജോലികൾക്കായിട്ട് നിരവധി അവസരങ്ങൾ നമുക്ക് കിട്ടാനും സാധ്യതയുണ്ടാകും. വിദ്യാർത്ഥികൾക്കും അവരാഗ്രഹിക്കുന്നതുപോലുള്ള പഠനം വിദ്യാഭ്യാസം നേടുന്നതിനും അവരാഗ്രഹിക്കുന്ന കോഴ്സുകൾ പഠിക്കുന്നതിനും സാധിക്കുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് ഈ വർഷവും വളരെ നല്ലതായിട്ടായിരിക്കും 2023 നല്ലതായിട്ടായിരിക്കും കാണുക. സാമ്പത്തിക കാര്യങ്ങളിൽ ലാഭകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ചെറിയ അലസതയുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലെ സാമ്പത്തിക സ്ഥിരത നമുക്ക് അനുഭവിക്കാനും 2023 സാഹചര്യം ഉണ്ടാക്കും. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. പ്രൊഫഷണൽ ജീവിതത്തിലെ കഠിനാധ്വാനം അതിൻ്റെ പ്രതിഫലം നമുക്ക് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സാഹചര്യം ഉണ്ടാവും. ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളും നമുക്ക് അനുകൂലമായിരിക്കും. കുടുംബജീവിതത്തിലും വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് 2023. തുടക്കത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ പതുക്കെ പതുക്കെ മാറും. ആ പ്രതിസന്ധി രൂക്ഷമാകാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. പങ്കാളികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനുള്ള സാധ്യത സാഹചര്യം നമുക്ക് ഉണ്ടാവും. കുട്ടികളോടും നമുക്ക് നല്ല രീതിയിൽ പെരുമാറാനും അവരുടെ സ്നേഹം ആർജിക്കാനും കഴിയുന്ന
കാലമായിരിക്കും. ദേഷ്യം നമ്മൾ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ദൂഷ്യങ്ങളും അതുമൂലം നമുക്കുണ്ടാകാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പൊതുവെ സ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷമായിരിക്കും അവർക്ക് 2023. ആരോഗ്യപരമായിട്ട് നല്ല സ്ഥിരമായിട്ടുള്ള വ്യായാമം, ഭക്ഷണം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല. ഭക്ഷ്യ വിഷബാധ പോലുള്ള ദൂഷ്യങ്ങളൊക്കെ നമുക്ക് അലട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവർ കണ്ഠവശിനി അവർക്ക് തുടങ്ങുകയായതുകൊണ്ട് ശാസ്താവിന് നീരാജനം കഴിക്കേണ്ടത് വളരെ മുഖ്യമായിട്ടുള്ളൊരു വിഷയമായിരിക്കും. അതുപോലെ തന്നെ രാഹുപ്രീതികരമായിട്ട് ശിവക്ഷേത്ര വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. ശനിപ്രീതികരമായിട്ടുള്ള ശാസ്താവിന് നീരാജനം, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വളമാല തുടങ്ങിയൊക്കെ നടത്തുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ കഴിക്കുന്നത്, പളനി പോകുന്നത്, ശബരിമല പോകുന്നതൊക്കെ വളരെ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഓന്നമോ നാരായണായ, ഓന്നമശിവായ തുടങ്ങിയിട്ടുള്ള അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും നിത്യേനെ കുറച്ച് നേരം ജപിക്കാമെന്നുണ്ടെങ്കിൽ ഗുണം ചെയ്യുകയും ചെയ്യും. പൂരനക്ഷത്രക്കാർക്ക് ജനുവരിയിലെ ശനി 6-7 കടക്കുന്നൊരു കാലമാണ്. കണ്ടകശനിക്കാലമാണ് അവർക്കും. ഇവർ അഷ്ടമത്തിലെ വ്യാഴം ആയിരുന്നതുകൊണ്ട് അതിൽ നിന്നും ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും. അത് ആകുമ്പോഴത്തേക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു തുടങ്ങും. നമുക്ക് രാഹു ഉണ്ടാക്കിയിരുന്ന തടസ്സങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും ഉയർച്ചയൊക്കെ ഉണ്ടാവും. എന്നാൽ പ്രണയത്തിലൊക്കെ തിരിച്ചടികളുണ്ടാവാം. വെളിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പ്രവാസ ജീവിതം അത്ര സുഖകരമാകാതെ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. പൂരനക്ഷത്രക്കാർക്ക് അവരുടെ അധിപൻ ശുക്രനാണ്. ഇവർക്ക് വർഷം മുഴുവൻ അനുകൂല ഫലവും ഭാഗ്യവും ലഭിക്കാൻ അത് ഇടയാക്കും. തൊഴിൽ സംബന്ധമായിട്ട് കൂടുതൽ അവസരങ്ങൾ നമ്മളെ തേടി വരാനുള്ള സാധ്യത ഉണ്ടാവും. പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള ധാരാളം സമയം നമുക്ക് ലഭിക്കും. അതുപോലെ തൊഴിലിൽ നമുക്ക് ഉയർച്ചയുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോകാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും 2023 പൂരനക്ഷത്രക്കാർക്ക്. ബിസിനസ്സിൽ കുറച്ച് വെല്ലുവിളികളും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയും ചെയ്യും. ജൂലൈ മുതൽ നമുക്ക് അനുകൂല ഫലങ്ങൾ കൊണ്ടുവരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതുപോലെ കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിയും. ബിസിനസ് ആളുകൾക്ക് അവരുടെ പുതിയ ബിസിനസ്സിലും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും ജൂലൈ മുതൽ. മൊത്തത്തിൽ 2023 അവർക്ക് പൊതുവിൽ മികച്ച ഒരു വർഷമായിരിക്കാനാണ് സാധ്യത. ഇരട്ട നക്ഷത്രങ്ങളാണ് ഈ പൂരം എന്ന് പറയുന്നത്. സഹാനുഭൂതി, കരുണ, സത്യസന്ധത, ആകർഷകമായ വ്യക്തിത്വം, ഇതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. പൂരം നക്ഷത്രത്തിൽ പറഞ്ഞ ഈ പുരുഷനെ ഉത്തമ പുരുഷനായിട്ടാണ് കണക്കാക്കുക. സ്ത്രീകളിൽ സാഹസികത ഇവർക്ക് കൂടപ്പുറപ്പായിട്ടുണ്ടാകുകയും ചെയ്യും. ഇവർ സ്വല്പം ആഡംബരപ്രിയരായിരിക്കും എന്നുള്ളതാണ് ഒരു ന്യൂനതയായിട്ടുള്ളത്. ഏത് കാര്യത്തിലും സത്യസന്ധതയോടുകൂടിയിട്ട് പെരുമാറുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും. സൂക്ഷ്മതയോടെ മാത്രമേ ഏത് കാര്യവും ഇവർ ചെയ്തു തീർക്കത്തുള്ളൂ. ജീവിതം ആസ്വദിക്കണം എന്ന ചിന്താഗതി ഉള്ള ആൾക്കാരാണ് പൊതുവെ പൂരനക്ഷത്രക്കാർ. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം പൊതുവിലെ പുരോഗതി ഉണ്ടാകാം. മെയ് മാസത്തിൽ മികച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. ചെറിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് തരണം ചെയ്തിട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യവും നമുക്ക് കിട്ടുകയും ചെയ്യും. ജോലി സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും പൊതുവെ പ്രധാന പരീക്ഷകളിലൊക്കെ നല്ല വിജയം നേടാനായിട്ട് കഴിയുകയും ചെയ്യും. തൊഴിൽ തേടുന്ന ആൾക്കാർക്ക് താൽക്കാലികമായിട്ടുള്ള തൊഴിലെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും കേസോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒത്തുതീരാനുള്ള സാധ്യത ഉണ്ടാകും. നമ്മുടെ ഭൂമി കച്ചവടമോ മറ്റ് സാധന സാമഗ്രികളുടെ കച്ചവടമോ ഒക്കെ കൊണ്ട് സാമ്പത്തിക ലാഭം ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പ്രണയിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹത്തിൻ്റെ കാര്യത്തിലും സമയം മറിച്ചല്ല. ഈ സമയം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഉത്സാഹം ലഭിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. ഒരു ജൂൺ വരെ പ്രണയത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലമായിരിക്കും. കഠിനമായ ഉത്തരവാദിത്തങ്ങളിൽ തളർന്നു പോകുമെങ്കിലും അതിനെല്ലാം ധൈര്യത്തോടെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും 2023. ആരോഗ്യപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളുണ്ടാവാം.
പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഒരു പ്രത്യേക കഴിവുള്ളത് കൊണ്ട് രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. എന്നാലും ഗുരുതരമാവാനുള്ള സാധ്യതയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഡോക്ടറെ കണ്ട് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. നിത്യവും കുറച്ച് മെഡിറ്റേഷനും വ്യായാമവും ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. എവരും ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്നത് വളരെ അത്യുത്തമമാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ കഴിക്കുക, തുളസിമാല പാൽപ്പായസം തുടങ്ങി കഴിക്കുക, ശിവനെ കൂവളമാല ബുദ്ധിജ പുഷ്പാഞ്ജലി തുടങ്ങി നടത്തുക, ശബരിമല തീർത്ഥാടനം പോയി വ്രതം എടുത്ത് തന്നെ പോയി തൊഴുന്നത് ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും. ഗണപതി ഹോമം നടത്താൻ മറക്കാതിരിക്കുക. ബക്കപ്പുറനാഥോറും ഗണപതി ഹോമം നടത്തുക. ഉത്തര നക്ഷത്രത്തിലെ ഒന്നാം പാദക്കാരെ സംബന്ധിച്ച് ജനുവരിയിലെ ശനി ആറിൽ നിന്ന് ഏഴിലേക്ക് കടക്കുകയാണ്. കണ്ടകശനി കാലമാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിലെ വ്യാഴം ഏപ്രിൽ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നതും അനുകൂലമാണ്. കണ്ടകശനി അത്ര ഗുണകരമായിട്ടുള്ള ഫലം ഉണ്ടാക്കാൻ സാധ്യതയില്ല. ദാമ്പത്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതിലെ അതുപോലെ പ്രണയജീവിതത്തിലും തിരിച്ചടികളുണ്ടാവും. വിദേശത്ത് വസിക്കുന്നവർക്കും അത്ര ഗുണകരമായിട്ടുള്ള കാലമായിരിക്കത്തില്ല. എന്നാൽ ഉത്രം 2, 3, 4 പാദങ്ങളിൽ ശനി ആറിലേക്ക് കടക്കുന്നത് തൊഴിൽ വളർച്ച, കടത്തിൽ നിന്ന് നോക്കിയ ആശ്വാസം, സന്താനങ്ങൾക്ക് ഗുണങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യം, രോഗമുക്തി ഒക്കെ ഉണ്ടാകുക, ഇതിനൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട്. വ്യാഴം അഷ്ടമത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് സഞ്ചരങ്ങളുടെ വിരോധം ഉണ്ടാക്കാനും ധനപരമായിട്ട് ഞെരുക്കം ഉണ്ടാക്കാനും ഭാഗ്യക്കുറവ് ഉണ്ടാക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കും. പ്രണയ വിജയം, അവിവാഹിതർക്ക് വിവാഹശക്തി, വിദേശത്ത് തൊഴിൽ നേട്ടം, പഠനത്തിൽ മികവ് എന്നിവ ചില നേട്ടങ്ങളാണ് ഇവർക്കുള്ളത്. വിദ്യാർത്ഥികൾ പ്രധാന പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാനായിട്ട് കഴിയുന്ന കാലമാണ്. താൽക്കാലികമായിട്ടുള്ള തൊഴിൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാം. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കേസുകളോ വഴക്കുകളോ ഒക്കെ ഒത്തുതീരാനുള്ള സാഹചര്യം ഉണ്ടാവും. ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രധാന സംഭവങ്ങളും മാറ്റങ്ങളും ഒക്കെ നടക്കുന്ന ഒരു വർഷമായിരിക്കും ഉത്രക്കാർക്ക് 2023. അവരെ സൂര്യനാണ് ഭരിക്കുന്നത്. ഇവർക്കെപ്പോഴും സുഖകരവും ആഡംബരപൂർണവുമായിട്ടുള്ള ജീവിതത്തിലായിരിക്കും താല്പര്യം ഉണ്ടാകുക. അതുമാത്രമല്ല, അതിനുള്ള സാഹചര്യം ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. പൊതുവേ ഇവരെ ഭാഗ്യശാലികളാണ്. തൊഴിലിൽ വളരെയധികം നേട്ടങ്ങളും ഇവരെ തേടിയെത്തുകയും ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അച്ചടക്കത്തോടെ ജീവിക്കുന്നതിനാണ് ഇവർക്ക് താല്പര്യം. ഉത്ര നക്ഷത്രക്കാരിലെ സ്ത്രീ സ്വഭാവക്കാർക്ക് എല്ലാത്തിനും ഒരു സൗഹൃദമാണ് വരുന്നതെന്ന ചിന്ത ഇവർക്കുണ്ട്. ഇവരോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ പോലും പലപ്പോഴും ക്ഷമിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ പല കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരവസ്ഥ 2023 ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ പരുഷമായിട്ടുള്ള പെരുമാറ്റം നമ്മളിലുണ്ട്. അത് നമുക്ക് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുമെന്ന് കരുതി അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. അവസാന പകുതി കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകുന്നതുകൊണ്ട് അത് അപ്പോഴത്തേക്ക് മാറ്റിവെക്കണം. ഗ്രഹനിർമ്മാണത്തിന് ഉചിതമായിട്ടുള്ള കാലമായിരിക്കും. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യതയും വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിലും മികച്ച മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് ഏപ്രിൽ മുതൽ ജീവിതത്തിൽ സന്തോഷവും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിയുന്നുമുണ്ട്. വർഷത്തിൻ്റെ തുടക്കത്തിൽ വളരെയധികം മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് പൊതുവിലെ വർഷത്തുടക്കം പുതിയ മാറ്റങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആദായം വർദ്ധിക്കുന്ന കാലമായിരിക്കും. മെയ് മുതൽ ഒക്ടോബർ വരെ കൂടുതൽ കരുതൽ വേണം. നാക്കുപിഴയ്ക്കും വാക്കുപിഴയ്ക്കും രണ്ടിലെ കേതു കാരണമാകുന്നത് കൊണ്ട് സംഭാഷണത്തിൽ ജാഗരൂകത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചിലപ്പോൾ അണികളുടെ പിന്തുണ വേണ്ടത്ര ലഭിച്ചെന്ന് വരാൻ സാഹചര്യം ഉണ്ടാകില്ല. പ്രണയജീവിതത്തിലും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകാം. കുടുംബത്തിൽ മറ്റുള്ളവരെ ഒരു കാര്യത്തിലും ഇടപെടുന്നതിന് അനുവദിക്കാൻ നമ്മൾ പാടില്ല. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയനിമിഷങ്ങൾ ആസ്വദിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ 2023 വന്നുചേരും. പങ്കാളികളോടൊപ്പം കൂടുതൽ സമയം നമുക്ക് ചെലവഴിക്കുന്നതിന് കഴിയുകയും ചെയ്യും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെ ചെറിയൊരു അശ്രദ്ധ പോലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് 2023. എന്നാൽ കിടപ്പ് രോഗികൾക്കൊക്കെ കുറച്ച് സമാശ്വാസം കിട്ടുന്ന കാലമായിരിക്കും. വർഷത്തിൻ്റെ അവസാനം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ജൂണിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെങ്കിലും കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ
കഴിയുകയും ചെയ്യും. പൊതുവിലെ ശാസ്താവിനെ വഴിപാടുകൾ കഴിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ, കൂടമാലയും ധാരയൊക്കെ നടത്തുക, അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം നിവേദിക്കുന്നതുമൊക്കെ വളരെ ഗുണങ്ങൾ ഇവർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ സർപ്പക്ഷേത്രങ്ങളിലും അതുപോലെ പക്കപ്രധാന ഗണപതി ഹോമം രണ്ടിലേക്ക് ഏതു നമുക്ക് ദുരിതം ഉണ്ടാക്കാതിരിക്കാനായിട്ട് പക്കപ്രധാന ഗണപതി ഹോമം ഉണ്ണിയപ്പ വഴിപാടൊക്കെ നടത്തുകയും ചെയ്യുക. വളരെ നല്ല ഫലങ്ങളൊക്കെ 2021 ഇവർക്കുണ്ടാകുകയും ചെയ്യും. പിന്നീട് അത്ത നക്ഷത്രക്കാർക്ക് ശനി 5-6 മാറുകയാണ്. തൊഴിലിൽ വളർച്ചയുണ്ടാവാം, കടത്തിൽ നിന്ന് ആശ്വാസം ഉണ്ടാവാം, സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകാം, അതുപോലെ രോഗമുക്തി ഉണ്ടാകാനും ഒക്കെ കാരണമുണ്ടാവും. അത്ത നക്ഷത്രക്കാരെ ഭരിക്കുന്നത് ചന്ദ്രനാണ്. ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ധാരാളമായിട്ട് 2023 ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോ തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനോ സംസാരിക്കുന്നതിനോ നമ്മൾ നിൽക്കാൻ പാടില്ല, അത് കൂടുതൽ പ്രശ്നത്തിനാക്കും. ഓഗസ്റ്റ് മുതൽ അല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കണം. പ്രണയവിജയം ഉണ്ടാകുക, അവിവാഹിതർക്ക് വിവാഹ സിദ്ധി ഉണ്ടാകുക, വിദേശത്ത് തൊഴിൽ നേട്ടം ഉണ്ടാകുക, പഠന മികവ് ഉണ്ടാകുക, ഇതൊക്കെ ചില നേട്ടങ്ങളാണ്. അത്ത നക്ഷത്രക്കാർക്ക് കരിയർ മാറ്റങ്ങളൊക്കെ മികച്ചതായിരിക്കും. ഇവർക്കൊരിക്കലും ഭയക്കേണ്ടതോ പിന്മാറേണ്ടതോ ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. സ്വയം ശാന്തമായിരിക്കുന്നതിന് ശ്രദ്ധ വേണം. കൃത്യമായിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ആശയവിനിമയം നടത്തുകയും ചെയ്യണം. ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനുള്ള ഒരു സാഹചര്യവും ഈ സമയത്ത് വന്നുചേരാം. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മുമ്പ് വളരെയധികം നമ്മൾ പഠിച്ച് ശ്രദ്ധയോടുകൂടിയിട്ട് ചെയ്യണം. ഇവരുടെ നല്ല വാക്കുകൾ, പ്രവൃത്തികൾ, ഏത് കാര്യത്തിലും ആത്മനിയന്ത്രണം എന്നിവയെല്ലാം ഈ രാശിക്കാർക്ക്, ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ഇവരേത് കാര്യത്തിലും വളരെ അധികം ആക്റ്റീവായിരിക്കും. അതുപോലെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനേ അവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ജൂൺ വരെ ഈ നേട്ടങ്ങൾക്ക് കുതിപ്പിലേക്ക് എത്തിക്കൊള്ളും. ജൂണിന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കടിഞ്ഞാൻ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക അടിത്തറ ശക്തമാകുന്നതിന് ഈ വർഷം പൊതുവേ അത്ത നക്ഷത്രക്കാർക്ക് സാഹചര്യം ഉണ്ടാവും. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സമയമായിരിക്കും പൊതുവെ അത്ത നക്ഷത്രക്കാർക്ക്. വിജയകരമായിട്ടുള്ള ചില ബിസിനസ് പദ്ധതികളൊക്കെ ആരംഭിക്കാനും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാനും സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് ആദായം വർദ്ധിക്കുന്നതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. കുടുംബത്തിൻ്റെ കാര്യത്തിലും പ്രണയജീവിതത്തിൻ്റെ കാര്യത്തിലും അത്ത നക്ഷത്രക്കാർക്ക് കുറച്ച് ഗുണപരമായിട്ടുള്ള, അനുകൂലപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയം വിവാഹത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവേ 2023 മികച്ച ദമ്പതികളെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചായിരിക്കുമെന്നാണ് പറയേണ്ടത്. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ആദായം വർദ്ധിക്കുന്ന കാലമായിരിക്കും. അതുപോലെ സംഭാഷണത്തിൽ വളരെ ജാഗരൂകത പുലർത്തണം. കിടപ്പ് രോഗികൾക്ക് സമാശ്വാസം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പതിവ് പരിശോധനകൾ മുടക്കരുത്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും 2023. ജൂലൈ സെപ്റ്റംബർ മാസം കൂടുതൽ ശ്രദ്ധ നമുക്ക് ആരോഗ്യത്തിനായിട്ട് കരുതുകയും വേണം. ഭക്ഷ്യവിഷബാധ സൂക്ഷിക്കേണ്ട കാലമായിരിക്കും. ഇവർ പൊതുവെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പാർവതി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി ഈ ദേവിമാരെ തൊഴുത് വഴിപാടുകൾക്ക് കഴിക്കുന്നവർക്ക് ഗുണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കും. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യം നമുക്ക് അതാത് ഫലങ്ങൾ അറിഞ്ഞ് നമുക്കതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരും വരാഴികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും. എന്തായാലും തണുപ്പുള്ള രാജ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വേണ്ട കട്ടിയുള്ള സെറ്ററുമൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ മാത്രമേ ആ തണുപ്പിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സമയം മോശമായിട്ട് വരുന്ന ഉടനെ ആ സമയദോഷത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഠിനമായ ദുരിതങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുകയും ചെയ്യും. എന്തായാലും വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.